ഇപ്പൊ ഒരു ദിവസം രണ്ട് പോത്തിനെ ഇറങ്ങണം. രണ്ട് പോത്തിനെ എന്ന് പറയുമ്പോൾ മേലെ ഇരുന്നൂറ്റമ്പത് ഇടയിൽ ഒരു ദിവസം രണ്ട് കൂടുതൽ തന്നെ പോകും. ആ അതാ കണക്കാണ് പറഞ്ഞത്, 13.5 ക്വിന്റൽ. കാസർഗോഡാണ്, കാസർഗോഡ് നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കാവുന്നതാണ്. കാസർഗോഡ് നെയ്ച്ചോറും പള്ളിക്കറിയും വളരെ ഫേമസ് ആണ്. ഞാൻ കുറേ കാലമായിട്ട് കേൾക്കുന്ന സംഭവമാണ് കാസർഗോഡ്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ആദ്യം തന്നെ അത് കഴിച്ചു നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വന്നിരിക്കുകയാണ്. കാസർഗോഡ് നെയ്ച്ചോറിലും പള്ളിക്കറിയിലും ഫേമസ് ആയൊരു കടയാണ് കൊല്ലിയ തട്ടുകട. കൊല്ലിയ തട്ട് വളരെ ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റി ബീഫാണ് ദിവസം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ നോക്കാം ബാ. അപ്പോൾ സമയം 2 മണിയായി, അത്യാവശ്യം നല്ല തിരക്കായി ഇവിടെ. തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്, പക്ഷേ എന്നാലും നല്ല തിരക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കിൻ്റെ മുന്നേ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ നെയ്ച്ചോറും പള്ളിക്കറിയും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് തിരക്ക് വരുന്നതിന് മുന്നേ എടുത്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പോൾ നെയ്ച്ചോറും പള്ളിക്കറിയും ഇത് നമ്മളെ അസീസിച്ച അബ്ദുൽ അസീസ് അല്ലേ, ഇക്കാന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ വെക്കുന്ന ബീഫിന്റെ കണക്ക് പോട്ടെ, 1300 കിലോ ബീഫ് വരെ ഒരു ദിവസമൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞത് ഒരു സമയത്ത്, നോമിന്റെ സമയത്ത് അല്ലേ. അപ്പൊ ഇത് ഇക്ക എങ്ങനെ തന്നെയാണോ വെക്കണത്? റെസിപ്പി എങ്ങനെ തന്നെ? അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങാനൊരു കാരണം? ഇല്ല, നമ്മള് 3 പേരുണ്ട്, ഞാനും വേറെ 2 പേരുണ്ട്. നമ്മളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു പ്ലാസ്റ്റിക് എല്ലാം കെട്ടിട്ട് ഇങ്ങനെ തുടങ്ങി. എത്ര കിലോ വെച്ച് തുടങ്ങിയതാ? ഒരു 20 കിലോ സ്റ്റാർട്ടിങ്. 20 കിലോ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ ഒരു ദിവസം രണ്ട് പോത്തിനെണ്ണം വേണോ? രണ്ട് പോത്തിനെന്ന് പറയുമ്പോൾ ഒരു 300 കിലോ മേലെ ഉണ്ടോ? 250 300 ഉള്ളിൽ 200 300 ഇടയിൽ ഒരു ദിവസം രണ്ട് കൂടുതൽ തന്നെ പോകും. ആ അതാ കണക്കാണ് പറഞ്ഞത്, 13.5 ക്വിന്റൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ റമദാനൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലേ. അപ്പൊ എന്താണ് ഈ പള്ളിക്കറി എന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പള്ളികളിലൊക്കെ കൊടുക്കുന്ന, നേർച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു ഇറച്ചി, ഒരു ബീഫ് അല്ലെങ്കിൽ പോത്തിറച്ചിയെ അതിന്റെ ഒരു പ്രത്യേക മസാലയിൽ ചെയ്യുന്നതാണ് അതല്ലേ? അങ്ങനെ മസാല മുളക് എല്ലാം വീട്ടിൽ വറുത്ത് കൊണ്ടുപോയി. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, അതിനെ പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും. അതായത് മലപ്പുറം ഭാഗത്തൊക്കെ ഒരു നല്ല, ഞങ്ങളവിടെ ഏരിയയിലൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും, അതായത് ഹോട്ടലിലൊന്നും ഇങ്ങനെ ഒരു പള്ളിക്കറി എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. അതിന് കാസർഗോഡ് തന്നെ വരണം. അപ്പോൾ അതാണ് സംഭവം, നല്ല തിക് കൺസിസ്റ്റൻസിയിലുള്ള ബീഫിൻ്റെ ഒരു മസാല അല്ലേ, ഗ്രേവി ടൈപ്പ് അല്ല, നല്ല ബീഫ് ആയിട്ടുള്ള. അതുപോലെ സംഭവം എന്തായാലും അത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ കണക്ക് കിട്ടാണ് ഞാൻ കനോട് ചോദിച്ചത്, 1300 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ രാത്രി മീനൊക്കെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകണം ഞായറാഴ്ച 2-25 ഒരേ പള്ളിക്ക് കൊടുക്കാണ്ട്. അപ്പൊ ഇപ്പൊ നാളെ ഉണ്ട് കൊടുക്കാൻ പള്ളിക്ക് തന്നെ. അപ്പോ ഇക്കന്നെയാണ് വെക്കണത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കായിരുന്നു, ഇക്ക പഴയ കുക്കാണോ വെച്ചപ്പോ അല്ല. എന്തായിരുന്നു മുന്നേ? ഞാൻ കൺസെഷൻ വർക്ക് ഇപ്പോ ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ കുക്കിംഗ് ഫീൽഡ് വരാൻ? ഇല്ല, ഞങ്ങളിങ്ങനെ നമ്മളെ നാട്ടുകാർ മൊത്തം കുക്കിന്റെ ആൾക്കാരെ, എല്ലാവർക്കും സൈഡ് ആയിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. കല്യാണങ്ങൾക്കും പള്ളിയിൽ വെച്ചിട്ടൊന്നും പരിചയമൊന്നുമില്ല. ഇല്ല, ഓഹോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവരും ബേസിക്കലി നമ്മളെ ഒന്നിച്ചിട്ടുള്ള മറ്റേ പാർട്ട്ണർ ഉണ്ടല്ലോ, അവൻ എല്ലാത്തിനും പോകും. ഓ, കല്യാണ വീട്ടിലേക്ക് എല്ലാം പോയിട്ട്. ഓക്കെ, എന്തായാലും ഇന്ന് അവിടെ പള്ളിയിൽ വെക്കാണ്ട് ഇവിടെ ആണോ പള്ളിയിൽ അവിടെ പോയി വെച്ചെടുക്കുമോ? ഇവിടെ വെക്കാണ്ട് ഇപ്പൊ നമുക്ക് മറ്റേ 23-ാം തീയതി മറ്റേ ഇവിടെ പള്ളിക്കര പള്ളിപ്പുഴ 24 ക്വിന്റൽ വെക്കാണ്ട്. ഞാൻ ആന്ന് പറയുന്ന ഉൾക്കറിയില്ല, നിങ്ങൾക്ക് അറിയാലോ, അറിയാം. 24 ക്വിന്റൽ വെക്കാണ്ട്. 24 ക്വിന്റൽ വെക്കാറുണ്ട്. അപ്പോ അസീസിച്ചാന്റെ നേരത്തെ കണ്ട രീതിയിലല്ല ഇപ്പൊ അസീസിച്ച, ഞാൻ വിചാരിച്ചു ഇവിടെ മുതലാളി മാത്രമാണെന്ന്. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ തന്നെ വെക്കാറ് ശരിയെ? വീട്ടിൽ നമുക്ക് ബീഫൊക്കെ ഉണ്ടാക്കണത് കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇന്നിപ്പോ വെച്ചത് ഇപ്പൊ എത്രയാണ്? 232 കിലോ വെച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിക്കറി എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് വെക്കുക വലിയ ഉരുളിയിലാണ്, ചെമ്പ് അല്ലെങ്കിൽ ഉരുളി, ഇവിടെ എന്താ പറയാ, ബട്ടളത്തിലാണ് വലിയ ചെമ്പിൽ എന്ന് പറയാം, ചെമ്പിൽ വെക്കുക. അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വേറെ തന്നെയാണ്. അങ്ങനെ അപ്പോ പിന്നെ ഇതിലുള്ള മസാല നിങ്ങൾ തന്നെ പിടിക്കുന്ന പറഞ്ഞിരുന്നു. അപ്പൊ അത് എന്തൊക്കെ മസാല എന്തൊക്കെയായിരുന്നു? മല്ലിപ്പൊടി, മുളക്, 2-3 ഐറ്റം മുളകുണ്ട്, 3 തരം മുളകുണ്ട്, പിന്നെ മല്ലി, പിന്നെ മീറ്റ് മസാല, ഗരം മസാല. ഇതൊക്കെ ചേർത്തിട്ട് ഇതൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിൽ അളവിൽ ചേർത്ത് വറുത്ത തേങ്ങ. ആ, തേങ്ങ വറുത്തതും കണ്ടു അവസാനം. അപ്പൊ ഈ മസാലകളെല്ലാം നേരത്തെ ബീഫ് ഇളക്കി വെച്ചില്ലേ, ഇളക്കി ഒരുവിധം വെന്ത ബീഫിലേക്ക് ഇത് ഇട്ടതിന് ശേഷം പിന്നെ നന്നായി ഇളക്കുന്നില്ല, നല്ല പണിയല്ലേ. പിന്നെ മുളക് സെറ്റാണ്, ഞാൻ കൂടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല, അങ്ങനെ പുകയാണ്. അത് വിറകിലാവുണ്ട്. ആ മസാല ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് പിന്നെ ആ നിങ്ങളെ തേങ്ങ വറുത്ത തേങ്ങ ഇട്ടു, മല്ലിയില ഇട്ടു, എന്നിട്ട് ഇളക്കുകയാണ്. ഇനി സെറ്റായി, ഇനിയിപ്പോ പാത്രത്തിലേക്ക്
അപ്പൊ പള്ളിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പള്ളിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് അവിടെ വെക്കുക. അപ്പൊ അത് കണ്ടപ്പോ ആ വലിയ ഉരുളിയിൽ ഇങ്ങനെ അത്രയും ക്വാണ്ടിറ്റി കണ്ടപ്പോ ഒരു സന്തോഷം. അതുപോലെ രാവിലെ കിട്ടുമല്ലോ കറക്റ്റ്. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെയാണ് ദിവസം രാവിലെ നേരത്തെ ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ വൈകിട്ട് വേറെ ഇതേപോലെ കേട്ടുല്ലേ. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നെയ്ച്ചോറ്. നെയ്ച്ചോറ് ഒരു എത്ര കിലോ ഉണ്ട്? അപ്പൊ ആ നെയ്ച്ചോറും ഇതേപോലെ ദമ്മിട്ട് വെച്ചിരിക്കുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ ഓക്കെ ചിക്കൻ ബിരിയാണി ഉണ്ട്. നോർമലി ഇത് അവരെ ബാക്കിൽ ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു ഷെഡാക്കിയിട്ട് ഓപ്പൺ ആണ്. അതിൽ ചിക്കൻ പൊരിച്ചതൊക്കെ നടക്കുന്നുണ്ട്. നെയ്ച്ചോറ് ദമ്മിട്ടു ഇതേപോലെ നന്നായി മെനക്കെട്ട് തന്നെ ഇളക്കി കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി വേറെക്കുറെ എല്ലാം സെറ്റായി. ഇനിയിപ്പോ ഈ ബീഫ് മാറ്റും, ഗൾഫുകാർക്ക് കട്ട് പാക്കിംഗ് ആക്കും. ഇപ്പോ തുടങ്ങും. ആ നമ്മുടെ എക്സ്പോർട്ട് പരിപാടി ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം പറയാം. ഗൾഫിലേക്കാണ് ഇന്ന് സാധാരണ ഇപ്പൊ ഓർഡർ വന്നിട്ട് തന്നെ ഒരു 62-65 kg അടുക്ക ഇപ്പൊ രാവിലെ തന്നെ ഓർഡർ ആയി ഗൾഫിലേക്ക്. അപ്പൊ ഗൾഫിലേക്ക് നന്നായി എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പള്ളിക്കറിയുടെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ നല്ല തിരക്ക് വരും. ഇവിടെ നെയ്ച്ചോറും പള്ളിക്കറിയാണ് ഞാൻ കേട്ടത്. അത് കൂടാണ്ട് വേറെ ഞായറാഴ്ചക്ക് ഞായറാഴ്ച മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഡെയിലി ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ പഴയ പണ്ടത്തെ പത്തൽ ഉണ്ടല്ലോ, കൈപ്പത്തൽ, പത്തൽ അതുണ്ട്, പിന്നെ നെയ്പത്തൽ, പൊറോട്ട, ദോശ അതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ സമയം ചൈനീസ് ഐറ്റം ഫുഡ് നമ്മൾ എത്തുന്നില്ല, ഒന്നുമില്ല, നാടൻ, നല്ല നാടൻ, കാക്ക നാടൻ. അപ്പൊ ഒരു കാറ്ററിംഗ് സർവീസ്, മെയിൻ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അത് ബാഫ സെറ്റിംഗ് അടക്കം ഉണ്ട് നമ്മളെ തന്നെ. എല്ലാം പോയിട്ട് നമ്മൾ സാധനം കൊണ്ടുപോയിട്ട് പളമ്പി കൊടുത്തിട്ട് സപ്ലൈ ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വരും. സമയം എത്ര മണി മുതലാണ്? ഇവിടെ ഹോട്ടൽ സ്റ്റാർട്ടിംഗ് 11 മുതൽ രാത്രി 9:30 വരെ. രാത്രി 9:30 വരെ. പിന്നെ ഇവിടുത്തെ ബീഫിന്റെ പ്രത്യേകത ഉണ്ട്, ബീഫ് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്. നേരെ വളമ്പി എടുത്ത് ത്രാസിൽ വെക്കും. എത്ര കിലോ? 1 kg 500, 1 plate ബീഫും 1 plate നെയ്ച്ചോറും 150 rupees ഒരാൾക്ക്. അതിന്റെ കൂടെ പരിപ്പ് കൊടുക്കും. പരിപ്പും നെയ്ച്ചോറിന് പരിപ്പ് പെരുമ്പാവൂര് മാത്രമുള്ളൂ ഞാൻ വിചാരിച്ചു, പക്ഷെ അവരിത് എല്ലായിടത്തും ഉണ്ട് പോകും. അപ്പൊ പരിപ്പ് പണ്ട് മുതലേ ഇവിടെ കഴിക്കുന്ന നെയ്ച്ചോറിനോടുള്ളതാണ്. അത് തൂക്കിട്ടേ കൊടുക്കും. നെയ്ച്ചോറും 1 plate നെയ്ച്ചോറ് 450 grams 450 grams അല്ലേ. അപ്പൊ 50 rupees. പിന്നെ 1 plate ബീഫ് 200 grams 100 rupees. അങ്ങനെ ഒരു പ്ലേറ്റ് കൊടുക്കുമ്പോൾ തൂക്കിട്ടേ കൊടുക്കുള്ളൂ അല്ലേ. അളവ് തൂക്കങ്ങളിലൊക്കെ നമ്മള് കൃത്യത നമ്മളുണ്ട്. കാഞ്ഞങ്ങാട്. ആ അടുത്ത് ഇനി കാഞ്ഞങ്ങാട് വരുന്നുണ്ട്. അപ്പൊ കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ കാസർഗോഡ് വരണ്ട. ഇപ്പൊ ഈ സ്ഥലം നിൽക്കുന്നത് നമ്മളിപ്പോ എവിടെയാണ് സ്ഥലം? ഇത് കാസർഗോഡ് മധൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലിയ എന്ന് പറയുന്ന സ്ഥലമാണ്. കൊല്ലിയ, കൊല്ലിയ തട്ടുകട എന്നാണ് പേര്, സ്ഥലത്തിന്റെ പേരാണ്. കൊല്ലിയ ടൗണിൽ ഒരു 9 km ഉള്ളൂ. ഇനി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്, കൊല്ലിയ തട്ടുകട എന്ന് അടിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇവരുടെ സ്പെഷ്യൽ ആ പള്ളിക്കറിയും ബീഫും ഒന്ന് കഴിച്ചു നോക്കട്ടെ. വേറെ ബിരിയാണിയൊക്കെ ഉണ്ട്, എന്നാലും ഇതാണ് ഇവിടെ മെയിൻ, അതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ നെയ്ച്ചോറും പള്ളിക്കറിയും ഇതാ കഴിക്കരി കേട്ടോ. ഇതാ നെയ്ച്ചോറ് ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ച് നെയ്ച്ചോറിടാ, ബീഫ് ഇതാ. ബീഫ് നമ്മൾ 3 പേരുള്ളതുകൊണ്ട് കുറച്ച് അധികം പറഞ്ഞിട്ടുണ്ട്. നോർമലി ഒരു നെയ്ച്ചോറിനും ബീഫിനും കൂടെ 150 rupees, 100 rupees ബീഫിനും 50 rupees നെയ്ച്ചോറിനും. അയ്യോ നല്ല അടിപൊളി ബീഫ്. യാ ബീഫ് പള്ളിക്കറി എല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഫിൽ കച്ചമ്പറ്, നമ്മുടെ റൈത്ത, അതുണ്ട്. പിന്നെ വേറെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അതിന് 100 rupees അത്ര ഫുള്ളിന്, ഹാഫിന് 70 rupees. പിന്നെ നെയ്പത്തലുണ്ട്, അതുകൂടാതെ പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ പൊരിച്ച പീസുകളുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നെയ്ച്ചോറ് നല്ല അടിപൊളി, റൈസൊക്കെ വിട്ട് കിടക്കണം, നല്ല ക്വാളിറ്റി നെയ്ച്ചോറിനെയാണ്. ഉടായ്പല്ല കഴിച്ചു, നെയ്ച്ചോറ് മാത്രം കഴിച്ചോട്ടെ ആദ്യം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പള്ളിക്കറി. പള്ളിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഗ്രേവി അല്ല, ബീഫ് ഡ്രൈ ആയിട്ട്, അതായത് നല്ല അധികം പറ്റി പിടിച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല, അല്ലാണ്ട് വേറെ മസാല ഒന്നും അതിനകത്ത് കാണാൻ പറ്റില്ല. ആദ്യം ഈ ബീഫ് മാത്രം കഴിച്ചോട്ടെ. അടിപൊളി, ഒന്നും പറയാല്ല. ബീഫല്ലോ പോത്തറച്ചു ശരിക്കും, ഇവിടെ കോമണായിട്ട് ബീഫ് എന്നേ പറയുള്ളൂ. അപ്പം ഇനി നെയ്ച്ചോറ്, നെയ്ച്ചോറ് കറി തന്നിരിക്കുന്നത് ബീഫിൻ്റെ കറി, നല്ല പരിപ്പാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മസാല, ഈ മസാലയുള്ള ബീഫിനെ നന്നായി നെയ്ച്ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വാ, അടിപൊളി, ഒരു രക്ഷയില്ല, കിടില മസാല. ഇതാ പരിപ്പറി കേട്ടോ, പരിപ്പറി നോക്കി നോക്കി, ഇതിൽ കിഴങ്ങുണ്ട് നന്നായി സവാള, ഒരു സാമ്പാർ പോലത്തെ ഒരു പരിപ്പറി എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല കിഴങ്ങ് തന്നെയേ ഉള്ളൂ, കിഴങ്ങും തക്കാളിനെ കാണാനുള്ളൂ. കുറച്ച് കഴിച്ചു നോക്കാം. വാ, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ വെച്ചാൽ അത് കഴിച്ചോന്ന് കഴിച്ചു നോക്കണല്ലോ. കൊള്ളാം സദ്യയിൽ പരിപ്പിൻ്റെ ടേസ്റ്റ് കൊള്ളാം കേട്ടോ. അതൊരു മൂന്നോ മിക്സ് ചെയ്യണം അല്ലേ, അങ്ങനെ തന്നെ വെച്ചു. ഈ പരിപ്പറി ലേസ് ഒഴിച്ചു, എന്നിട്ട് ഈ മസാലയുള്ള ബീഫും റൈസും
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോട്ടെ. അതൊരു വേറെ ടേസ്റ്റായി മാറി. ബീഫിൻ്റെ മസാലയുടെ ആ ടേസ്റ്റിനെ അങ്ങോട്ട് കവർ ചെയ്തു ഈ പരിപ്പും കൂടെ. എല്ലാം കൂടെ ബ്ലെൻഡായി പൊളി. അപ്പോൾ പള്ളിക്കറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു മസാല ആയിരിക്കും ആ ഒരു ടേസ്റ്റ്. സംഭവം ഏറെക്കുറെ അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെയും ഇവിടുത്തെ നമ്മൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും നമ്മുടെ. പക്ഷേ ഒരു സിമിലർ ഉള്ളൊരു ഫ്ലേവർ വന്നതെന്ന് വെച്ചാൽ നല്ല മല്ലിയുടെ ഒരു ഫ്ലേവർ. അത് യെസ് ആ പൊടിച്ച യെസ് അതാണ്. ഞങ്ങളവിടെ നാട്ടിൽ ഇതേപോലെ പണ്ടൊക്കെട്ടെ, ഇപ്പോൾ ഒന്ന് ഏറെക്കുറെ അങ്ങനെയല്ല. പള്ളിയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മല്ലി മസാലയൊക്കെ വാങ്ങി അതാത് വീട്ടുകാർ, അതായത് പരിസരത്തുള്ള വീട്ടുകാർ എല്ലാവരും കൂടെ പൊടിച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴൊക്കെ മില്ലിൽ നിന്ന് അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങുകയാണ്, എന്നാലും മില്ലിൽ നിന്ന് വാങ്ങുകയാണ്, പാക്കറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫിന് ഈ ഒരു ടേസ്റ്റ് വരുന്നത്, ഈ ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. ഏറെക്കുറെ അത് തന്നെയാണ് ഇതും. അപ്പോൾ ഈ പള്ളിക്കറി കഴിക്കാത്ത കുറേ ആളുകളുണ്ടാവും, ഇതിലൊരു ഷിർക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് കഴിച്ചു നോക്കട്ടെ. ആ ഒരു ടേസ്റ്റ് ഇത് തന്നെയാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീഫ് നല്ല അടിപൊളി ബീഫ്, നല്ല ഒരുപാട് മൂപ്പുള്ള ബീഫൊന്നും അല്ല. ബീഫെന്ന് പറഞ്ഞാൽ പോത്ത്, പോത്തിറച്ചി, നല്ല അടിപൊളി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. കാസർഗോഡിൻ്റെ എന്ന് പറഞ്ഞൊരു യുണീക്ക് ഐറ്റം നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ്. വേറെ കുറച്ചും വേറെ പലതും ഉണ്ട് നമുക്ക് വീഡിയോയിൽ, അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. ഇവിടെ സ്കൂൾ പിള്ളേരാണ്, യൂണിഫോം ഇട്ട പിള്ളേരാണ്. പക്ഷേ എൻ്റെ പരിസരത്ത് നിന്നൊരു സ്കൂൾ പോയിട്ട് വീട് പോലുമില്ല. കുറച്ച് ഒരു ഒഴിഞ്ഞ ഭാഗത്താണ് ഇത്. ടൗണിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ 9 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള സ്കൂൾ പിള്ളേരാണ്. കോളേജിൽ നിന്നൊക്കെയാണ് പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടേക്കെങ്കിലും പോണ വഴിക്ക് ഇവിടെ കയറാമെന്ന് വിചാരിക്കേണ്ട. നാഷണൽ ഹൈവേ നിന്ന് ഒരു 6 കിലോമീറ്ററോളം ഇങ്ങോട്ടുണ്ട്, 6-7 കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഇവിടേക്കായിട്ട് വരണം, എങ്കിലേ ഇത് കിട്ടുള്ളൂ. അത്രക്ക് തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം കഴിച്ച് നോക്കാം. ബിരിയാണി എന്ന് കഴിച്ച് നോക്കണം, അതുപോലെ പത്തൽ. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ച് നോക്കാം. കുറച്ച് പൊരിച്ച ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ഞായറാഴ്ച ചിക്കനും മട്ടനൊക്കെ, അല്ല ബീഫും മട്ടനൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം. ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. 100 രൂപയുടെ ബിരിയാണി, 7 രൂപക്ക് ഹാഫ്. സമയം കൊള്ളാട്ടോ. ഇതിൻ്റെ മസാല കൊള്ളാം. ഒരു ഫ്ലേവർ, ഒരു സിമുലേഷൻ വേറെ ഒന്നിൻ്റെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ബിരിയാണി ഇങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കുറച്ച് മസാല കയറി നിൽക്കുന്ന, എന്നാൽ അത്രയൊന്നും ഇല്ല, എന്നാൽ അധികം പറയാനും ഇല്ലാത്തൊരു ബിരിയാണി. ചിക്കൻ വാ, ചിക്കൻ മസാലയിൽ അങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. കാര്യമായിട്ട് പൊരിച്ചത് തന്നെയാണ്. ദമ്മിട്ടിട്ട് അങ്ങനെ വേവിച്ചതൊന്നും കാണുന്നില്ല. ചിക്കൻ്റെ മീറ്റും കുറച്ച് മസാലയും റൈസും. വാ പൊളി, മസാല പൊളിയാട്ടോ. അവസാനം ചിക്കൻ പൊരിച്ച് കഴിച്ചു നോക്കാം. ചിക്കൻ പൊരിച്ചത് കൊള്ളാട്ടോ, അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. പക്ഷേ കുറച്ച് നേരം കൊടുന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ചൂടില്ല. സ്റ്റാൻഡേർഡ് ചിക്കൻ പൊരിച്ച്, തട്ടുകട സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവം ഇതൊക്കെയാണ്. നല്ല അടിപൊളി നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. കാസർഗോഡ് കൊല്ലിയയിലുള്ള കൊല്ലിയ തട്ടുകട. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക, കഴിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വേണ്ടി അതിലേക്കും ബൈ.